അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആറാം ക്ലാസ്സിലെ താരീഖുൽ ഇസ്ലാമിലെ രണ്ടാമത്തെ പാഠം വറഫഅനാഹു മക്കാനൻ അലിയ എന്ന പാഠം നമുക്ക് വായിക്കാം, തദ്രീബത്ത് നോക്കാം. വറഫഅനാഹു മക്കാനൻ അലിയ, അദ്ദേഹത്തെ നാം ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തി. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല നുബുവ്വത്തും റിസാലത്തും നൽകി. ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും അവിടുന്ന് ദീൻ പഠിപ്പിച്ചു. ഹവ്വാ റളിയല്ലാഹു അൻഹ 20 പ്രസവങ്ങളിലായി 20 ആൺകുട്ടികളും 20 പെൺകുട്ടികൾക്കും ജന്മം നൽകി. അപ്പോൾ ആദം നബി അലൈഹിസ്സലാമിന് എത്ര മക്കളുണ്ടായിരുന്നു? മൊത്തം 40 മക്കൾ, 20 ആൺമക്കളും 20 പെൺമക്കളും. ഒരു പ്രസവത്തിലെ സ്ത്രീയെ അടുത്ത പ്രസവത്തിലെ പുരുഷനും തിരിച്ചും വിവാഹം ചെയ്ത് കൊടുക്കണമെന്നായിരുന്നു ആദം നബി അലൈഹിസ്സലാമിൻ്റെ ശരീഅത്ത് നിയമം. ഒരു പ്രസവത്തിലുള്ള ആൺകുട്ടി അടുത്ത പ്രസവത്തിലുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്യും, ഈ പ്രസവത്തിലുള്ള പെൺകുട്ടിയെ അടുത്ത പ്രസവത്തിലുള്ള ആൺകുട്ടി വിവാഹം ചെയ്യും. അങ്ങനെയായിരുന്നു ആദം നബി അലൈഹിസ്സലാമിൻ്റെ ശരീഅത്ത്. ഇത് കാബീലിന് സ്വീകാര്യമായില്ല. തൻ്റെ സഹജാതയെ, തന്നെ തൻ്റെ കൂടെ പ്രസവിച്ചവളെ, ആ പെണ്ണിനെ, തൻ്റെ കൂടെ തൻ്റെ സഹജാതയെ ഹാബീലിന് വിവാഹം ചെയ്തു കൊടുക്കുന്നതിനെ അയാൾ എതിർത്തു. തൻ്റെ സഹജാതയായ പെൺകുട്ടിയെ, മകളെ ആദം നബി അലൈഹിസ്സലാം ഹാബീലിന് വിവാഹം ചെയ്തു കൊടുക്കലിനെ അയാൾ എതിർത്തു, കാബീൽ എതിർത്തു. തർക്കം തീർക്കുവാൻ രണ്ടു പേരോടും കുർബാൻ നടത്തുവാൻ ആദം നബി അലൈഹിസ്സലാം നിർദ്ദേശിച്ചു. ഹാബീലിൻ്റെ കുർബാൻ നല്ലൊരു ആടും കാബീലിൻ്റേത് മോശപ്പെട്ട ധാന്യവുമായിരുന്നു. ഹാബീലിൻ്റെ കുർബാനയാണ് സ്വീകരിക്കപ്പെട്ടത്. അസൂയയും പകയും മൂത്ത കാബീൽ ഹാബീലിനെ വധിച്ചു കളഞ്ഞു. ആദം നബി അലൈഹിസ്സലാം അൽ കഅബത്തുൽ മുഷറഫയും ബൈത്തുൽ മഖദ്ദിസും നിർമ്മിച്ചു. 1000 വർഷം ജീവിച്ച ശേഷം വഫാത്തായി. അന്ന് മക്കളും പേരക്കുട്ടികളുമായി 400,000 പേരുണ്ടായിരുന്നു. ആദം നബി അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പും സ്വർഗപ്രവേശവും ഭൂമിയിലേക്കുള്ള ഇറക്കവും വഫാത്തുമെല്ലാം വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് സംഭവിച്ചത്. അതിനാൽ വെള്ളിയാഴ്ച ഏറ്റവും ഉത്തമമായ ദിവസമാണ്. അപ്പോൾ വെള്ളിയാഴ്ച ഉത്തമമായ ദിവസമാകാൻ കാരണം ആദം നബി അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പ്, സ്വർഗപ്രവേശനം, ഭൂമിയിലേക്കുള്ള ഇറക്കം, അതുപോലെ വഫാത്തുമെല്ലാം ഏത് ദിവസം നടന്നത്? വെള്ളിയാഴ്ച. അതുകൊണ്ടാണ് ആ ദിവസത്തിന് ഉത്തമമായ ദിവസമായത്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ ജനാസ സംസ്കരണം നിർവഹിച്ചത് മലക്കുകളാണ്. ആദം നബി അലൈഹിസ്സലാം വഫാത്തായി. ഒരു വർഷത്തിന് ശേഷം ഹവ്വാ റളിയല്ലാഹു അൻഹയും വഫാത്തായി. ബൈത്തുൽ മഖ്ദിസിലാണ് ഇരുവരുടെയും ഖബറുകൾ സ്ഥിതി ചെയ്യുന്നത്. ജിദ്ദയിൽ മഖ്ബറത്തു ഹവ്വായിലാണ് ഹവ്വാ ബീവിയുടെ ഖബർ എന്നും അഭിപ്രായമുണ്ട്. വഫാത്തിന് മുമ്പ് ആദം നബി അലൈഹിസ്സലാം മകൻ ശീഥ് നബി അലൈഹിസ്സലാമിന് വസീയത്ത് നൽകി. രാവും പകലും നിശ്ചിത സമയങ്ങളിൽ ചെയ്യേണ്ട ആരാധനകൾ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിന് ശേഷം ശീസ് നബി അലൈഹിസ്സലാമിന് ആദം സന്തതികളുടെ നേതൃത്വം ലഭിച്ചു. അള്ളാഹു തആല അദ്ദേഹത്തിന് നുബുവ്വത്ത് നൽകി. 50 ഏടുകൾ അവതരിപ്പിച്ചു. ശീസ് നബി അലൈഹിസ്സലാമിന് 50 ഏടുകൾ അള്ളാഹു തആല നൽകി. 912 വർഷം ജീവിച്ച ശേഷം ശീസ് നബി അലൈഹിസ്സലാം വഫാത്തായി. ശീസ് നബി അലൈഹിസ്സലാമിൻ്റെ പൗത്രൻ ഇദ്രീസ് അലൈഹിസ്സലാമാണ് പിന്നീട് പ്രവാചകനായത്. അല്ലാഹു തആല അദ്ദേഹത്തിന് 30 ഏടുകൾ നൽകി. ഇബാദത്തിലും പ്രബോധനത്തിലും സ്ഥിരോത്സാഹിയായിരുന്നു ഇദ്രീസ് അലൈഹിസ്സലാം. നല്ല ഉത്സാഹമുള്ള ആളായിരുന്നു ഇദ്രീസ് അലൈഹിസ്സലാം. അല്ലാഹു തആല ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തി. ബഹുമാനപ്പെട്ട ഇദ്രീസ് അലൈഹിസ്സലാമിനെ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തി. മിഅ്റാജിൻ്റെ രാത്രിയിൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 ആകാശത്ത് വെച്ച് ഇദ്രീസ് അലൈഹിസ്സലാമിനെ കാണുകയുണ്ടായി. ഇൻഷാല്ലാ ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തേത് നഖ്താർ സ്വഹീഹ, ശരിയുത്തരം തിരഞ്ഞെടുക്കാനാണ്. 1. ഹവ്വാ റളിയല്ലാഹു അൻഹ ജന്മം നൽകിയ കുട്ടികൾ, ആൻസർ 40. 2. ആദം നബി അലൈഹിസ്സലാം ജീവിച്ച വർഷം, ആൻസർ 1000 വർഷം. 3. ആദം നബി അലൈഹിസ്സലാം വഫാത്തായപ്പോൾ മക്കളും പേരമക്കളും എത്ര പേരുണ്ടായിരുന്നു? ആൻസർ 400,000. 4. ആദം നബി അലൈഹിസ്സലാമിൻ്റെ ജനാസ സംസ്കരണം നിർവഹിച്ചു, ആരാണ്? ആൻസർ മലക്കുകൾ.
അഞ്ച്, ആദൻ നബി അലൈഹിസ്സലാമിൻ്റെ മകനാണ് ആര്? ആൻസർ ശീസ് അലൈഹിസ്സലാം. ഇനി അടുത്ത നുക്കമ്മിൽ പൂർത്തിയാക്കാനുള്ളതാണ്, പൂരിപ്പിക്കാനുള്ളതാണ്. ഒന്നാമത്തത്, പിന്നെ ഒന്ന്, ശീസ് നബി അലൈഹിസ്സലാം ഡാഷ് വർഷം ജീവിച്ചു. എത്ര വർഷം? 912 വർഷം. അടുത്ത, ഇദ്രീസ് അലൈഹിസ്സലാമിന് അള്ളാഹു തആല ഡാഷ് ഏടുകൾ നൽകി. എത്ര ഏടുകളാ? 30 ഏടുകൾ നൽകി. മൂന്ന്, ആദ നബി അലൈഹിസ്സലാം ഡാഷ് അൽ കഅബത്തുൽ മുഷറഫ നിർവഹിച്ചു. ആദ നബി അലൈഹിസ്സലാം അൽ കഅബത്തുൽ മുഷറഫ നിർമ്മിച്ചു. ഇനി നുജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഒന്ന്, ആദം അലൈഹിസ്സലാമിൻ്റെ ആൺകുട്ടികളുടെ എണ്ണം എത്ര? ആൻസർ 20. രണ്ട്, ആദ നബി അലൈഹിസ്സലാമിൻ്റെ പെൺകുട്ടികളുടെ എണ്ണം എത്ര? ആൻസർ 20. മൂന്ന്, ആദ നബി അലൈഹിസ്സലാമിൻ്റെ മക്കളിൽ കൊല്ലപ്പെട്ടത് ആര്? ആൻസർ ഹാബീൽ. നാല്, ആദ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തആല സൃഷ്ടിച്ച ദിവസമേത്? ആൻസർ വെള്ളിയാഴ്ച. അഞ്ച്, ആദ നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ബൈത്തുൽ മഖ്ദിസ്. ആറ്, 50 ഏടുകൾ ലഭിച്ച നബി ആര്? ആൻസർ ശീസ് നബി അലൈഹിസ്സലാം. ഇനി നാലാമത്തെ തഖ്സീസ്, ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എഴുതുക. ഒന്ന്, മിഅ്റാജിൻ്റെ രാത്രി 4 ആകാശത്ത് വെച്ച് കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് ആര്? നബി എന്ന് ഇവിടെ കൂട്ടി കൊടുക്കണം. ആകാശത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് ആര്? ആൻസർ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ. അടുത്തത്, രണ്ടാമത്തത്, ആദൻ നബി അലൈഹിസ്സലാം വഫാത്തായി എത്ര വർഷത്തിന് ശേഷമാണ് ഹവ്വാ റളിയല്ലാഹു അൻഹ വഫാത്തായത്? ആൻസർ 1 വർഷത്തിന് ശേഷം. മൂന്ന്, ഹാബീലിൻ്റെ കുർബാൻ എന്തായിരുന്നു? ആൻസർ നല്ലൊരു ആട്. നാല്, ഷീസ് നബി അലൈഹിസ്സലാമിൻ്റെ പൗത്രൻ ആരാണ്? ആൻസർ ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഇൻഷാല്ലാ, ഒരു ചോദ്യം കൂടെ നമുക്ക് തയ്യാറാക്കണം. 5 ചോദ്യങ്ങളാണ് നമ്മുടെ പാഠത്തിൽ നിന്ന് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ചോദ്യം ഇൻഷാല്ലാ കുട്ടികൾ തയ്യാറാക്കണം. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിയായ ഇൽമു പഠിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അല്ലാഹു തആല നമുക്ക് വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും അല്ലാഹു തആല എല്ലാത്തിൽ നിന്നും അല്ലാഹു തആല സലാമത്ത് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.